കോമ്പാക്ട് സെഡാൻ ടൈപ്പിൽ ഹുണ്ടായുടെ ഏറ്റവും പുതിയ എൻട്രി ആയുള്ള ഹുണ്ടായി ഓറയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. നമുക്കതിൻ്റെ റിവ്യൂ നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു സാറ്റിൻ സിൽവർ ഫിനിഷ് ഒരു ഗ്രിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സ്വെപ്റ്റ് ബാക്ക് ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്വിൻ ബൂമറാങ് ഒരു റണ്ണിങ് ലൈറ്റും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മളൊരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ ഹുണ്ടായുടെ തന്നെ കോമ്പാക്ട് എസ് യു ആയിട്ടുള്ള ഒരു വെന്യൂവിൻ്റെ അതേ ഒരു ഡിസൈനാണ് ഫ്രണ്ട് ഭാഗം തരുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു പ്രീമിയം ടച്ച് ഇത് തന്നെയാണ് ഓറയുടെ ഒരു ഫ്രണ്ട് സൈഡ് വ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 15-inch ഡയമണ്ട് കട്ട് അലോയിലാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഗുഡിയറിൻ്റെ ടയേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് സൈഡിലുള്ള പവർ ലൈൻസ് തന്നെയാണ്. പവർ ലൈൻസ് ഒരു രീതിയിലും നമുക്ക് ബോറായി തോന്നാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ടയറിന് മുകളിലുള്ള ആർക്കിൽ ഒരു നല്ലൊരു പവർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുകളിൽ നല്ല രീതിയിലൊരു പവർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വിൻഡോ ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും എല്ലാ സെഡാനിലും വെച്ചും ഒരു നല്ലൊരു വിൻഡോ ഏരിയ തന്നെയാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നല്ലൊരു കുറച്ചുകൂടി വിസിബിലിറ്റിയും ആൾക്കാർക്ക് ഇരിക്കുമ്പോഴുള്ളൊരു വ്യൂവും നല്ലൊരു രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ നല്ല രസത്തിൽ ഒരു ക്രോമിയം ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഔട്ട് ഒരു സീറ്റ് പില്ലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വണ്ടി ഒരു കുറച്ചുകൂടി നല്ലൊരു പ്രീമിയം ഫിനിഷിലേക്ക് നയിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഒന്ന് വിൻഡോ ഏരിയയും ഒന്ന് ഈ ഡയമണ്ട് കട്ട് അലോയ് വീൽസും തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓറയുടെ ബാക്ക് സൈഡ് വ്യൂ തന്നെയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഈ സെഡ് ടൈപ്പ് ടെയിൽ ലാമ്പ് തന്നെയാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് അടുത്ത് തന്നെ ഒരു ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഓറന്ന് എഴുത്തും ഹുണ്ടായുടെ ലോഗോവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബൂട്ടിലെ ലിപ്പ് തന്നെയാണ്. ഈ ലിപ്പ് നല്ലൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾക്ക് ഈ വണ്ടിയുടെ ഒരു ബാക്ക് കണ്ടാൽ ഒരു സിവിക് ലുക്ക് തോന്നുമെങ്കിലും ഹുണ്ടായി അത് ഹുണ്ടായുടെ രീതിയിൽ തന്നെ ചെയ്തിട്ടൊരു പ്രീമിയം ഫിനിഷിലേക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് വ്യൂ എത്തിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ എൻജിൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിലൊരു 1.2 എക്കോ ടർബോ എൻജിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓറയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലിയാണ് വണ്ടി. കുറച്ചുകൂടി എഫിഷ്യൻസി എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് കാണുകയാണെങ്കിൽ നിയോസ് ആണോ എന്ന് സംശയം തോന്നിപ്പോവും. ഹുണ്ടായിട്ട് തന്നെ നിയോസിൻ്റെ ഇൻറ്റീരിയർ സെയിം ഇൻറ്റീരിയർ തന്നെയാണ്. ആകെ വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഒരു കളർ ടോണാണ്. രണ്ട് ഡ്യുവൽ കളർ ടോൺ കൊടുത്തിട്ടുണ്ട്. നിയോസിലെ വേറെ കളർ ടോണാണ്. ഇതിൽ കുറച്ചുകൂടി നല്ലൊരു രസത്തിലൊരു കളർ ടോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്പീഡോമീറ്റർ ഇൻഫോർടൈൻമെൻറ്റ് സെഗ്മെൻ്റ് ഉണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്. അങ്ങനെ പൊതുവെ പറയാനുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ രീതിയിലും നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു മൾട്ടി ലെയർ ഡാഷ് ബോർഡ് തന്നെയാണ്. അതൊരു കുറച്ചുകൂടി പ്രീമിയം ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് നല്ല കുറച്ചുകൂടി ഡ്രൈവിംഗ് കംഫർട്ട് വണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കൊരു കുറച്ചുകൂടി മസിൽ വണ്ടി ഒരു ഓടിക്കുന്ന ഒരു ഫീല്. പിന്നെ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളവർക്ക് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. കാരണം നല്ലൊരു രീതിയിൽ നല്ലൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇരുത്തം തന്നെയാണ്, സിറ്റിംഗ് തന്നെയാണ്. ഒരു വലിയൊരു ഫാമിലിക്ക് പോകാവുന്ന രീതിയിൽ ഒരു ബാക്കിൽ എത്ര ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാവുന്ന ടൈപ്പിൽ തന്നെയാണ് അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആംറസ്റ്റ്, ഒരു നല്ല രീതിയിലുള്ള ആംറസ്റ്റ് ഒരു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു രീതിയിലുള്ള ഒരു ഫിനിഷ് കൊടുക്കുന്നുണ്ട്. സുഖമായിട്ട് പോകാവുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എ സി വെൻ്റാണ്. ബാക്കിൽ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്ന രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ചാർജ് പോർട്ടും വണ്ടിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് അധികം ക്ഷീണം അനുഭവപ്പെടാത്ത രീതിയിൽ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന്
പറയാവുന്ന വണ്ടി തന്നെയാണ് ഓറ. ഒരു ബാക്ക് സൈഡ് വ്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ 407 ആണ് ഇതിൻ്റെ 407 ലിറ്റേഴ്സ്, അതായത് 407 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. കുറവാണ് എന്നാലും അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ്. ഒരു ഫാമിലിക്ക് പോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് പോകുന്ന അത്രയും അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് ഓറയുടെ ബൂട്ട് സ്പേസിന്. എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 640,000 റുപ്പീസ് ആണ്, അത്രത്തോളം രൂപ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് പറയുന്നത് 1,04,600 റുപ്പീസ് ആണ് ഓൺ റോഡ് വരുന്നത്.